ഈ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ ഞങ്ങളും കുട്ടികളോടൊപ്പം. പിഎം സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഉൽപാദനവും വിതരണവും സജീവമാകുമെന്ന പ്രതീക്ഷയിൽ റബ്ബർ കർഷകർ. ഭാരിച്ച ചെലവിനിടയിലും മഴക്കാലത്തെ റബ്ബർ ടാപ്പിംഗിനായി മഴമറ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് മലയോര മേഖല. മഴക്കാലത്തെ റബ്ബർ ടാപ്പിംഗിനായി മരങ്ങളിൽ മഴമറ സ്ഥാപിക്കൽ ഇപ്പോൾ സജീവമാണ്. മലയോര മേഖലയായ ഇളനാട്ടിൽ മഴമറ സ്ഥാപിച്ചു വരികയാണ് കർഷകർ. ഉൽപാദനവും വിപണിയും സജീവമാകുന്നതോടെ റബ്ബർ വിലയും ഉയരും എന്ന പ്രതീക്ഷയിലാണ് ഏവരും. അതിനാലാണ് ഭാരിച്ച ചിലവിലും മിക്ക കർഷകരും മഴമറ ഇടുന്നതും. റെഡിമെയ്ഡ് മഴമറ, ഞൊറിവെച്ച് മരങ്ങളിൽ ഒട്ടിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ്, വെട്ടുകൂലി, പശ 60 ഒരു മരത്തിന് 60 കൂടുതൽ ചിലവുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഒരു മരത്തിൽ മഴമറ സ്ഥാപിക്കുന്നതിന് 4 തൊഴിലാളികളുടെയെങ്കിലും സഹായം ആവശ്യമാണ്. ഡിസംബറിൽ ടാപ്പിംഗ് നിർത്തിവെച്ച തോട്ടങ്ങളും റബ്ബറിന്റെ വിലക്കുറവ് മൂലം ടാപ്പിംഗ് നടത്താതെ വിട്ട തോട്ടങ്ങളുമാണ് ഇപ്പോൾ മഴമറ സ്ഥാപിക്കുന്നത്. റബ്ബർ കൃഷിയുടെ നിലവിലുള്ള സ്ഥിതിഗതികളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും കേരള കർഷക സംഘം ഏരിയ ട്രഷറർ, അടിച്ചിറ പാടശേഖര സമിതി സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്ന റബ്ബർ കർഷകനായ കെ സി ജോർജ് വിശദീകരിക്കുന്നു. കേരളത്തിലെ റബ്ബർ വയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സഹായം നേരത്തെ 1 ഹെക്ടറിന് 30,000 രൂപ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് അത് റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, റബ്ബർ ബോർഡിൻ്റെ എല്ലാ ഓഫീസുകളും ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ റബ്ബർ 1 ഹെക്ടർ വയ്ക്കുന്നതിന് 1.5 ലക്ഷത്തോളം കൃഷിക്കാർക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ, ഇന്ത്യയിൽ അത് 30,000 ആണ് കൊടുക്കുന്നതെങ്കിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതും നിർത്തൽ ചെയ്തിരിക്കുകയാണ്. ഉള്ള വ്യവസായങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഉത്തരേന്ത്യയിലാണ് ഉള്ളത്. കൂടുതൽ കൃഷി വ്യാപിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് ഉത്തരേന്ത്യയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കൃഷിക്കാർ റബ്ബറുമായി ഉപജീവനം നടത്തുന്നവർ വളരെയധികം പ്രയാസത്തിലും കഷ്ടത്തിലുമാണ്. 7-8 കൊല്ലക്കാലം റബ്ബർ നട്ട് അതിൻ്റെ വിളവെടുപ്പ് റബ്ബർ ടാപ്പിംഗ് ആരംഭിക്കുമ്പോൾ 8 വർഷമാകും. അതുവരെയുള്ള ഭാരിച്ചമായ ചെലവുകളാണുള്ളത്. രാസവളത്തിൻ്റെയും അതുപോലെ തന്നെ കൂലി ചെലവും മറ്റുമായി ബന്ധപ്പെട്ട് റബ്ബർ 8-ാം വർഷം ആരംഭിക്കുമ്പോൾ തന്നെ വളരെയധികം പൈസ മുടക്കിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനുശേഷം റബ്ബറിൻ്റെ വിലയിടിവ് തന്നെ വളരെ നല്ല തോതിൽ കൃഷിക്കാർ റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റു കൃഷിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് തേക്ക് തൈ വെച്ചും മറ്റു തെങ്ങെല്ലാം വെച്ച് കവുങ്ങെല്ലാം വെച്ച് അങ്ങനെ റബ്ബറ് വെട്ടിക്കളഞ്ഞ് അതിനു പകരം മറ്റ് വിളകൾ കൃഷി ചെയ്യുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ കൃഷിക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മഴമറ സ്ഥാപിക്കുന്നതിനുള്ള സാമഗ്രികൾ റബ്ബർ ഉൽപാദന സഹകരണ സംഘങ്ങൾ വഴി ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞതോടുകൂടി മിക്ക കർഷകരും പൊതുവിപണിയെ ആശ്രയിച്ചാണ് വാങ്ങുന്നത്. മഴമറക്കിടുന്ന പശ കഴിഞ്ഞ വർഷത്തേക്കാൾ 30 രൂപയിലധികം കിലോഗ്രാമിന് വർദ്ധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റിന്റെ വില കഴിഞ്ഞ വർഷത്തെ പോലെ തുടരുന്നുമുണ്ട്. എളനാട് തിരുമണിയിലെ റബ്ബർ കർഷകൻ ആന്റണി ജോസഫ് കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ റബ്ബർ വെച്ചപ്പോൾ തൊട്ട് ഉൽപാദനം എടുക്കുന്നവരെയുള്ള ഭാരിച്ച ചെലവും അതിനുശേഷം അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇപ്പം നമ്മൾക്ക് വിളവെടുപ്പിൻ്റെ സമയം, അതായത് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തിന് ഗണ്യമായ കുറവാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റബ്ബർ ഗാർഡ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇടുന്നത്. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് ഈ ഒരു മഴ തുടങ്ങുന്ന സീസണിൽ കുറച്ചധികം കൂടുതൽ വെട്ടുകൾ കിട്ടും, റബ്ബർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇതിന് ഭാരിച്ച ഒരു ചിലവുണ്ട്. ഒരു മരത്തിന് 60-65 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഈ സമയത്ത് ഞങ്ങൾക്കൊരു നല്ല വില കിട്ടിയിട്ട് പിന്നെ റബ്ബർ കർഷകർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റബ്ബർ കർഷകർക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് റബ്ബർ കർഷകരായ ഏവർക്കും അഭിപ്രായമുള്ളത്. CCV News, പഴയന്നൂർ.